ഹായ് ഫ്രണ്ട്സ്, വസന്തനാഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ല അടിപൊളി നാടൻ ഡിഷായിട്ടാണ് വന്നത്. ബീഫ് ഫ്രൈ ആണ് കേട്ടോ. ബീഫ് ഫ്രൈ ആക്കാനാണ്. നമുക്ക് പെപ്പറിട്ട് കുരുമുളകൂടി ഇട്ട് നമുക്ക് ബീഫ് ഫ്രൈ ആക്കാം. അതിന് വേണ്ടിയിട്ടതാ ബീഫ് എടുത്തിട്ടുണ്ട്. 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത് ഇട്ടെങ്കിലേക്ക് പിന്നെ ബീഫ് ഫ്രൈ എന്താ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ ആവശ്യത്തിനുള്ള കറിവേപ്പില, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, നമ്മുടെ മീറ്റ് മസാല. എല്ലാ പൊടികളും ഞാൻ എടുക്കുന്നത് ഈസ്റ്റിൻ്റെയാണ്. മഞ്ഞൾപ്പൊടി ആയാലും മീറ്റ് മസാല ആയാലും മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും എല്ലാ ഈസ്റ്റിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാ നമ്മുടെ ഗരം മസാല, ഇത് ഞാൻ ഇവിടെ പൊടിച്ചതാണ്. ഗരം മസാല പൊടി, ഇത്രയും സാധനമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം ബീഫിൻ്റെ ഫ്രൈ വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് ബീഫ് ഫ്രൈ ആക്കാനായിട്ട്, ബീഫ് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. അതെ, ഇപ്പോൾ കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പില, ചകല ഇഞ്ചി അരിഞ്ഞത്, മീറ്റ് മസാല, ഇതെല്ലാം കൂടി നമുക്കൊന്ന് തിരുമ്മി വേവിക്കാനായിട്ട് വെക്കാം. ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇച്ചിരി മതി. ഓക്കെ, നമുക്ക് കുക്കർ അടച്ച് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. അതൊന്ന് വിസിലടിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഉള്ളി എല്ലാം വഴറ്റാൻ തുടങ്ങണം. ഇറച്ചി ബീഫ് ഇവിടെ നിന്ന് വേവട്ടെ. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സംഭവം ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റാനായിട്ട് നമുക്ക് ഉള്ളിക്ക് തീ കത്തിച്ചു കൊടുക്കാം. നമ്മുടെ ഉരുളി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ മൂത്തിട്ട് നമുക്ക് അതിലോട്ട് ഇതാ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതാ ചെറിയ ഉള്ളി, നമുക്ക് കുറച്ച് സവാളയും കൂടെ, വെളുത്തുള്ളി. ഇതേ വെളുത്തുള്ളി നമ്മൾ ചതയ്ക്കുന്നില്ല, ഫ്രൈ ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ അതിൻ്റെ കൂടെ തന്നെ ഇതാ ഇടാനുള്ളത് നമ്മുടെ കറിവേപ്പില, ധാരാളമായി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി ഇടണം. ഇഞ്ചി ഞാൻ പൊടിയായിട്ട് അരിഞ്ഞാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് മൂത്തിട്ട് വേണം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ തേങ്ങ, ഉള്ളി, ചെറിയ ഉള്ളി, സവാള, കറിവേപ്പില എല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞോട്ടെ ശരി, ഞാൻ കാണിക്കാൻ വിട്ടു ഇന്നിട്ട്. പട്ട, തക്കോലം, ഗ്രാമ്പൂല, ഏലക്ക, അതെല്ലാം കൂടി ഇതാ ഇച്ചിരി പെരിഞ്ഞീരം എല്ലാം കൂടി. ആദ്യമായിട്ട് നമ്മുടെ മല്ലിപ്പൊടി ഇതാ ചെറിയ സ്പൂണാണ് കേട്ടോ. 2 കിലോ ബീഫാണ്. നമ്മളൊരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതാ ഒരു 1.5 സ്പൂണ്. ഇത്തിരി എരിവാവണ്ട, നമുക്ക് പല പല പൊടികൾ ചേർക്കാനുള്ളല്ലേ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ എരിവ് കൂടണ്ട. ഇതിലേക്ക് നമ്മുടെ മീറ്റ് മസാല 2 സ്പൂൺ കൂടി ഇട്ട് കൊടുത്തേ. മഞ്ഞൾ പൊടി 1/2 സ്പൂണ്. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇത്രയും താമസം ഇടുന്ന കേട്ടോ. അതാ നോക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഗരം മസാല പൊടിച്ച്, ഞാൻ തന്നെ പൊടിച്ചതാണ്. പെരിഞ്ഞീരകമാണ് ഇതിനകത്ത് കൂടുതൽ. പെരിഞ്ഞീരകവും തക്കോരും, അല്ല വേറെ ഒന്നും ഇട്ടിട്ടില്ല. കറുകപ്പട്ടയ, ഗ്രാമ്പൂ ഒന്നുമില്ല. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അത് നമുക്ക് ബീഫ് ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം പൊടികളും എല്ലാം മൂത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇതാ വെന്ത് വിസിലൊക്കെ പോയിരിക്കുന്നുണ്ട്. നമുക്ക് ബീഫ് തുറക്കാം. ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രൈ ആക്കുന്നതിന് വെള്ളം വേണം നിർബന്ധമൊന്നും ഇല്ല. പക്ഷേ അങ്ങനെ വെള്ളം വറ്റി നല്ല മുരിഞ്ഞ് വന്നാലേ ആ ബീഫിന് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെ വെന്തൂറ്റിയിട്ട് ഇതിനെ കാര്യമില്ലല്ലോ.
നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുക്കാലും ആയി വരുന്നുണ്ട്, നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഞാൻ മേടിച്ച് പൊടിച്ചതാണ് കേട്ടോ, അല്ലാതെ പൊടി മേടിച്ചല്ല. ഫ്രൈക്ക് തക്കാളി വേണമെന്ന് ചോദിക്കും, ഒരു ചോറിന് ഇടയ്ക്കൊന്ന് കടിക്കുന്നത് നല്ലതാണ്. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നല്ല കറുത്ത് നല്ല ഫ്രൈ ആയിട്ട് വരട്ടെ. സവാള ഉള്ളിയും കൂടെ ഒന്ന് വിതറിക്കൊടുക്കാം. ഇടയ്ക്കൊന്ന് കിരികിരാന്ന് ഈ ഇറച്ചിര കൂടെ ഒന്ന് കടിക്കാനേ, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇതാ നല്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അതാ ഇനി ഇതിൽ കൂടുതൽ മൂപ്പിക്കണമെങ്കിൽ ഇട്ട് മൂപ്പിക്കാം, പക്ഷേ എൻ്റെ ആവശ്യമല്ല. ഇതിങ്ങനെ ഇരിക്കുന്ന ഏറ്റവും നല്ലത് ദേ കണ്ടില്ലേ, ഇതോട്ട് കുറച്ച് അങ്ങോട്ട് കോരിയെടുക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പർ മണം വരുന്നു. ഞാൻ ഉപ്പൊന്നും നോക്കിയില്ല, പക്ഷേ ഉപ്പൊക്കെ ഉണ്ട്. മണം വരുമ്പോഴത്തേനെ നമുക്കറിയാം നമ്മളെല്ലാം ചേർക്കുന്നതെല്ലാം കറക്റ്റാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഫ്രൈ റെഡി ആയിട്ടുണ്ടതാ. ബീഫ് ഫ്രൈ എല്ലാവരും കണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, അപ്പം ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഓക്കെ. അപ്പം എല്ലാവർക്കും ബൈ.